ഓക്കെ, ഇപ്പം നമുക്കിവിടെ എന്താണ് എക്സ് ബാർ എന്ന് അറിയാം. 45 ആണ്. സോ 20 മൈനസ് 45 ചെയ്യാം, ഇസ് ഇക്വൽ ടു മൈനസ് 25 ആണ്. പക്ഷേ നമുക്കിവിടെ എന്താ വേണ്ടത്? മോഡുലസ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ പ്ലസ് 25, അങ്ങനെ ബാക്കിയുള്ള എല്ലാതും റെസ്റ്റ് ചെയ്യാം. ഇതേമാതിരി തന്നെ മോഡ് എക്സ് മൈനസ് എം എന്ന് പറഞ്ഞ് ചെയ്യാം. വേറെ എം എന്തായിരുന്നു? മീഡിയൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആ മീഡിയൻ വാല്യൂ കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ മോഡുലസ് വാല്യൂ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കി എഴുതാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ടേബിൾസ് കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ രണ്ടുകൂടി ഇത് ടേബിൾ ഇത് പറയുമ്പോൾ എന്തായിരിക്കും? സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ് ഇതെല്ലാം അതുകൂടി ഇവിടെ കൂട്ടി എഴുതുമ്പോൾ സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എക്സ് മോഡ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എം എന്നായിരിക്കും അത്. ഓക്കെ, എത്രയും മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കമ്പ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ ഇതായിരുന്നു, സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ വോൾ ഡിവൈഡഡ് ബൈ എന്നെ ഓൾറെഡി നമ്മൾ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 150 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഇക്വൽ ടു 50 എന്ന് പറഞ്ഞു. അടുത്ത് നമുക്ക് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ വോൾ ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറഞ്ഞു. സോ വിച്ച് ഇസ് ഇക്വൽ ടു നമുക്ക് എന്തായിരിക്കും? 15. അതായത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വോൾ ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 45. രണ്ടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് 0.33 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ ടേബിളിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ മീഡിയം കണ്ടുവച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മീനും മീഡിയനും കണ്ടുവയ്ക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഇക്വേഷൻ എഴുതി ഇവിടെ സമ്മേഷൻ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ടേബിളിൽ പോയി നോക്കി അറിയാം നമുക്ക് എത്രയാ വാല്യൂ. 148 ഡിവൈഡഡ് ബൈ 10 ആയിരുന്നു. സോ നമുക്ക് എന്ത് കിട്ടുകയാണ്? 14.8 എന്ന് കിട്ടും. ഇതേമാതിരി തന്നെ കോഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതായിരുന്നു. ഇതിൽ നമുക്കിപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറയുന്നത് 14.8 ആണ്. വോൾ ഡിവൈഡഡ് ബൈ മീഡിയൻ വാല്യൂ എത്രയായിരുന്നു? 48.5 എന്ന് പറയുന്നത്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ എന്ന് പറയുന്നത് 0.3052 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊരു ഡാറ്റ ഫ്രീക്വൻസി അല്ല ഫ്രീക്വൻസി അല്ല റോ ഡാറ്റ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ആദ്യം മീൻ ഡീവിയേഷൻ എബൗട്ടി മീൻ ആണെന്ന് പറയുമ്പോൾ മീനും മീഡിയനും കണ്ടുപിടിക്കുക, ടേബിൾ വരയ്ക്കുക, പിന്നെ അതിനുശേഷം മീൻ ഡീവിയേഷൻ എബൗട്ടി മീൻ കാണുക, പിന്നെ അതിൻ്റെ കോഫിഷ്യൻ്റ് കാണുക. അതിന് അതേമാതിരി തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും മീൻ ഡീവിയേഷൻ എബൗട്ട് മീഡിയൻ കാണുക, പിന്നെ അതിൻ്റെ കോഫിഷ്യൻ്റ് കാണുക. അതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ,